നിന്ന് പോയി എന്നർത്ഥം. എവിടെ പോവാൻ? ഇത് തന്നെയാ. ആണെന്ന് തോന്നാം, പക്ഷെ ഒറിജിനൽ അല്ല. ചുമ്മാ ഇരി സണ്ണി, പുരാവസ്തു ഗവേഷണം എന്നും പറഞ്ഞ ഞാനും കുറച്ച് വർഷം ഉറക്കം അടച്ചതാ. ഇത് അത് തന്നെയാ. ഗംഗയ്ക്കൊരു ചുക്കം അറിയില്ല, ഇത് നാഗവലിയുടെ ചലങ്കയല്ല. അതെ അതെ അതെ. അല്ലെങ്കിലോ? ആണെങ്കിലോ? അല്ലാന്ന്. അതേന്ന്. എന്നാര് പറഞ്ഞു? ഞാൻ പറയുന്നു, ഞാൻ ഇതൊക്കെ കുറെ പഠിച്ചിട്ടേ. അങ്ങനെ പോയി പഠിച്ചിട്ടാ ഞാൻ പറയുന്നത് ഇത് നാഗവലിയുടെ ചലങ്കയല്ല. ചുമ്മാ കടന്ന് തർക്കിക്കാം. ആരാ തർക്കിച്ച്? ഞാനാണോ? പിന്നെ ഞാനാണോ? ഞാൻ ആയിരത്തി നിന്ന് വേണം വ്യക്തമായി തെളിയിക്കാം, ഇത് നാഗവലിയുടെ ചലങ്കയല്ല, ഗംഗയ്ക്കൊരു കുന്തം അറിയില്ല. എനിക്കോ? 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 എനിക്ക് എന്റെ വീട്ടുകാരെ വിഷമിപ്പിച്ചിട്ട് നിന്റെ കൂടെ വരാൻ പറ്റില്ല. എനിക്ക് അവരെയും പിരിയാൻ പറ്റില്ല, നിന്നെ പിരിയാനും പറ്റില്ല. ഞാൻ കാത്തിരിക്കും, അവര് സമ്മതിക്കണവരെ ഞാൻ കാത്തിരിക്കും. തേക്കാനൊന്നും എന്നെ കിട്ടില്ല. അതെ, ഞാൻ 10 വരെ എണ്ണു. അതിനകത്ത് എന്റെ അടുത്ത് മിണ്ടിയില്ലെങ്കിൽ ഞാൻ വല്ല കടുങ്കയും ചെയ്യും കേട്ടല്ലോ. 1, 2, 3, 6, 7. അപ്പൊ 4 ഉം 5 ഉം ഇല്ലേ? ആ, മിണ്ടിയത് നന്നായി, ഇല്ലെങ്കിൽ ഇപ്പൊ കാണായിരുന്നു. മമ്മൂട്ടി, മമ്മൂട്ടി അല്ല, സുരേഷ് ഗോപി. എനിക്ക് പണ്ടേ അറിയാം നിങ്ങൾക്ക് എന്നെ എന്റെ വീട്ടുകാരെ ഇഷ്ടമല്ലാന്ന്. ഞങ്ങള് നാട്ടിൻ പുറത്ത് കാര്യം ഇച്ചിരി പരിഷ്കാരമൊക്കെ കുറവാപ്പാ. നിങ്ങള് വലിയ ഗുരുവായൂരപ്പ, ഞാൻ ഇനി ഇവളെ എങ്ങനെ പറഞ്ഞു വിശ്വസിപ്പിക്കും? അന്തസ്സുള്ള തറവാട്ടിലെ പെണ്ണിനെ എനിക്ക് വേണ്ടെങ്കിലോ? നിനക്ക് അന്തസ് വേണ്ടെങ്കിൽ ഞങ്ങൾക്ക് വേണവിടെ അന്തസ്. നിന്നെ അവളെയും കൂടെ കണ്ട നിമിഷത്തിൽ രണ്ടിനെയും വെടിവെച്ച് കൊല്ലേണ്ടതായിരുന്നു. പിന്നെ അത് ചെയ്യാനും എന്താണെന്ന് ചോദിച്ചാൽ തോക്കില്ലാത്തോണ്ടായിരിക്കും. എന്നെ വിശ്വസിച്ചല്ലേ ഞാൻ ഇറങ്ങി വന്നത്. ധൈര്യമായിട്ട് പോരെ, ഞാൻ ഇവിടെ എത്ര സമയം വെയിറ്റ് ചെയ്യില്ലേ. അത് നീ കാണാൻ എങ്ങനെയാ? കാണാൻ ഒറ്റ നോട്ടത്തി സുന്ദരനാ. പിന്നെ കൊറേ നേരം നോക്കി നിക്കരുത്, എന്തേലും ഒക്കെ തെറ്റും കുറ്റം ഒക്കെ കാണും. അത് മെസ്സേജ് അയക്കുമ്പോ എന്തൊക്കെയോ പറയുമല്ലോ. ഇപ്പൊ ഒന്നുമില്ലേ പറയാൻ? അത് പിന്നെ ആദ്യമായിട്ട് കണ്ടപ്പോ. ആദ്യമായിട്ട് കണ്ടപ്പോ കയ്യിന്ന് പോയിരിക്കും. ഒരു തുണി നനച്ചോണ്ടോ? വലിയ തോർത്ത് നനച്ചാ മതിയോ? അല്ല, ബെഡ്ഷീറ്റ് നനച്ചോണ്ടോ? വാ, നെറ്റിയില് നനച്ചിടാൻ വേണ്ടി ഒരു കഷ്ടം തുണിയാണ് കൊണ്ടുവരാൻ പറഞ്ഞ. ആർക്കമ്മയ്ക്ക? അല്ല, എനിക്ക്. അച്ഛനെന്തിനാ നെറ്റി പിടിക്കുന്നത്? ഉങ്ങ മനസ്സില് അവ മേലെ കൊഞ്ചുകൊണ്ട് ലവ് ഇല്ല. പൈത്യം മതി പ്രസാദ്. ഇല്ല ചൊല്ലിയേ. നാ ഉണ്ണ മട്ടും തണ്ടി ലവ് പണ്ട. പോതും പോതും. ഐ ലവ് യു ഡി. അയ്യോ, അബ്ബാ, ഫസ്റ്റ് ടൈം കേക്കറേ. ഐ നോ വൈൽ എന്ന് അതുകൂടെ കേക്കവേ ഇല്ല. ലവ് യു, ലവ് യു. അടേങ്കപ്പ, എന്നാ റൂമൻ ആയിരിക്കുന്നാരാ ഇവരെല്ലാരെയും കൂടി? എന്താ മൊത്തത്തിൽ പറയുന്നത്? എനിക്കറിയില്ല. ഞാൻ പറഞ്ഞുതരാം, അത് പറഞ്ഞാ മതി. ഓർക്കസ്ട്ര, ഓർക്കസ്ട്ര. എന്താണ്? എന്താണ്? ഒരു തുള്ളി വെള്ളം കൊടുക്കാത്ത പെങ്ങളെ ചേട്ടൻ തല്ലിക്കൊന്നു. പെങ്ങളെ എപ്പോഴും ചൊറഞ്ഞുകൊണ്ടിരിക്കുന്ന ചേട്ടനെ സൂപ്പിൽ സയനൈഡ് കലക്കി കൊന്നു. ആ ന്യൂസ് പേപ്പറിലില്ലല്ലോ. അത് നാളെ വരാനുള്ളതാ. അപ്പൊ ഇനി 5-6 ദിവസം വെള്ളമിറക്കി നടക്കണല്ലേ? പിന്നെ അത് നേരാ. ഒരു മുത്തം തരാൻ പാടില്ല എന്നൊന്നും അന്റെ ഉപ്പാപ്പ പറഞ്ഞിട്ടുണ്ടാവില്ലല്ലേക്കണ. കള്ളപ്പന്നി. ആകാശത്തിലുരമ്പിളിയാണോ ആഴക്കടലിലെ മുത്തുകളാണോ ആമ്പൽ കൂളത്തി താമരയോ റസൂലുള്ളാ വൈദൂര്യ കുന്നിലെ. ചെല്ലപ്പഞ്ചേട്ടാ ചായക്കടലെന്തുണ്ടു തിന്നാൻ ഉച്ചക്കത്തെ ചോറും ചാറും ഉരുട്ടിപ്പൊരിച്ചോരു കിടിലൻ ബോണ്ട തരാം. സംഘം പോലുള്ളൊരു ബോണ്ട പൊള്ളിച്ചപ്പോ തുള്ളിക്കളിക്കുന്ന കുഞ്ഞു പുഴു, തുള്ളിക്കളിക്കുന്ന കുഞ്ഞു പുഴു, ബോണ്ടയ്ക്കകത്തുള്ള പുഴുക്കൾ അങ്ങനെ കളികളായി ചിരികളായി വിളികളായി. പൊട്ടനായിരുന്നു ഞാൻ പാട്ടു പാടാൻ അറിയാതെ. ബാത്റൂം പോവാം നമുക്ക്. എന്തൊരു ഉത്തരവാദിത്വം. റെഡിനുണ്ടോ എന്ന് ഭയങ്കര സംശയമുണ്ട്. റെഡിന് മൂത്രം ഒഴിക്കാൻ പൊട്ടുണ്ടോ എന്ന് ഇവിടെ സംശയം. Can I help you? Sir, what up?
എന്റെ അണ്ണ നിക്കണ പറഞ്ഞ നിന്നെ ഇന്ന് വെട്ടി താക്കുകൂടാ നീ വീണ്ടും വീണ്ടും എന്റെ മോതാവി നോക്കി പറയുന്ന എന്തുപ്പാണ് സ്പ്രിംഗിള്? അതല്ല, ഈ സാമ്പാറിന് എന്തുപ്പാണെന്ന്? അതിന് അമ്മ വെച്ച കറിയാണത്. ഓഹോ, അമ്മ വെച്ച കറിയാന്ന് പറഞ്ഞപ്പോഴത്തേക്ക് കമ്മും കുമ്മും വാരി തിന്നുണ്ടല്ലോ. ചോറിട്ട് പേരിട്ട് കഴിയുമ്പോ കുഴപ്പമൊന്നുമില്ല. എങ്കിലും സത്യം പറയട്ടെ, അത് ഞാൻ വെച്ച കറിയ. കൂടെ ഇപ്പൊ ലവെല്ലാം പണ്ട സിനിമയിലെ പാത്രം, ബീച്ചിലെ പാത്രം, നമ്മ ക്ലാസ്സിലെ കൂടെ പാത്രം. ആ ഇപ്പോ ഒരു പൊണ്ണ ലവ് പണ്ട ബ്യൂട്ടി എന്നെ തരുമാ മച്ചാനെ വാതിലും നടച്ചേ. നിന്നോട് എനിക്ക് പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുണ്ട്. കുഞ്ഞുമോളെ, തമ്പുരു മോളെ, ഞാൻ എടുക്കൂലടി. ശമ്പുടു മോളെ, തുന്തരി എന്റെ മോളവിടെ. തമ്പുരു ആരെ മോളാ? അപ്പൊ ചക്കരന്റെ മോളല്ല? മിണ്ടില്ല, നിനക്ക് മിഠായി വാങ്ങിച്ചല്ലോ ഞാൻ. ഓ, ഈ പട്ടിക്ക് മെനു ഉണ്ട് സാർ. അതെല്ലാവർക്കും ഉള്ളതല്ലേ സാർ? എന്റെ പട്ടിയുടെ മെനു ഈ സാർ നോക്കണം. നിന്റെ പട്ടിയുടെ മെനു ഞാൻ നോക്കണമെന്നോ? നിന്റെ തന്റെ വിളിച്ചോണ്ട് കാണിക്കണം. സാർ പറഞ്ഞു കേട്ടോ, ഇവന്റെ പട്ടിയുടെ മെനു ഞാൻ നോക്കണമെന്ന്. ഞാൻ ഇതുവരെ എന്റെ മെനു പോലും. തന്റെ മെനു കാണട്ടെ. അയ്യേ സാറത്തേക്ക് ചീപ്പാണോ? ഇതാ സാർ, മുട്ട, ഹോർലിക്സ്, ചിക്കൻ, മിൽക്ക്. രാവിലെ ഇതാണല്ലേ മെനു? അപ്പൊ ഞാൻ ഉദ്ദേശിച്ച സാധനമല്ല. മനുഷ്യൻ ഒറ്റക്കാലി നിൽക്കുന്നത് എപ്പോൾ? പാൻഡ് ഇടുമ്പോൾ. പാൻഡ് ഇടുമ്പോഴും അതിടുമ്പോഴുമാണ് മനുഷ്യൻ ഒറ്റക്കാലി. അല്ലാണ്ട് പറ്റുമോ? രണ്ടു കാലം കൂടെ ഇങ്ങനെ എടുക്കാൻ. അതാ എന്റെ പൂജ, ഞാനും കാണുന്നുണ്ട് ആ കണ്ണുകളിലെ പ്രണയം. നിങ്ങൾ കാണുന്നില്ലേ എന്റെ കണ്ണുകളിലെ പ്രണയം? എന്റെ സൈസ് ഒപ്പിച്ചൊന്ന് ഇറങ്ങിയിട്ടുണ്ടോ? എന്താടാ നല്ല സന്തോഷത്തിലാണല്ലോ. ഒന്ന് വല്യമാരാണേ, ഇന്നെ കാണാൻ മമ്മൂട്ടിന്റെ മാരിണ്ട്. വല്യമാകെ മൃഗങ്ങളെ മാത്രമേ കണ്ടിട്ടുള്ളൂ. പണ്ടാരോ പാടി കേട്ട പാട്ടാ, തന്റെ വർത്താനമൊക്കെ കേട്ടപ്പോ അങ്ങ് ഓർത്തുപോയി. തങ്കം പോലുള്ളൊരു പൊണ്ട പൊള്ളിച്ചപ്പൊ തുള്ളി കളിക്കുന്ന കുഞ്ഞു പുഴു, തുള്ളി കളിക്കുന്ന കുഞ്ഞു പുഴു, പൊണ്ടയ്ക്കകത്തുള്ള പുഴുക്കൾ അങ്ങനെ കളികളായി, ചിരികളായി, വിളികളായി. ഇത് എന്റെ എക്സിന് വേണ്ടിയുള്ള ചെറിയൊരു കവിത. എന്നെ തേച്ചിട്ട് പോയ തേപ്പ് പെട്ടിയെ, എന്നെ തേച്ചിട്ട് പോയ തേപ്പ് പെട്ടിയെ. അല്ല ചങ്ങായി, നാളെ നമ്മള് ശുക്കൂറിന്റെ കല്യാണം. ആ നാളെയാണ് ഞമ്മക്ക് പോണ്ടേ? ആ പോവണ്ടേ പിന്നെ? അല്ലടാ, ഈ കല്യാണം പറഞ്ഞ വാക്കിന്റെ അർത്ഥം എന്താ? ഐശ്വര്യം. വെറുതെ അല്ല കല്യാണം കഴിഞ്ഞു എന്ന് പറയണതിലേ. ആ ശരിയാലേ, നാളെ അങ്ങനെ ശുക്കൂറിനും കയ്യാൻ പോവുക. വിശ്വാസമില്ലാത്ത മനസ്സുകളെ കീഴ്പ്പെടുത്താൻ അങ്ങനെ ചില ജാലവിദ്യകൾ. ആക്ച്വലി എന്താണ് നിങ്ങൾ തമ്മിലുള്ള പ്രശ്നം? ആഴ്ചയിലല്ല പ്രശ്നം, ഡെയിലി പ്രശ്നമാണ്. നമ്മളെ കല്യാണം കഴിച്ചതിന് ശേഷം ഡെയിലി പ്രശ്നം. എന്റെ ജഡേജയെ നിങ്ങൾ മനസ്സിലാക്കണം. മനസ്സിലാക്കണം, എനിക്ക് ഇവളോട്ട് മുന്നോട്ട് പോകാൻ താല്പര്യമില്ല. രണ്ടും രണ്ട് പാത്രമാക്കണം, വേറെ പിരിച്ച് അന്നേ പറ്റൂ. അമ്മ നിന്നെ പഠിപ്പിച്ച എന്തെങ്കിലും ഒന്ന് പാടാൻ. അന്ന കെട്ടിച്ചും ചുള്ളിക്കാട്ടിക്ക് അന്റെ മാപ്പള അബ്ദുൽ അസീസ്, അന്ന തേടി വരും മണ്ടം കരീം, അന്ന കിടത്തും. അർത്ഥം എനിക്ക് അറിഞ്ഞൂടാ, നല്ല വെയിറ്റ് ഉള്ള വാക്കല്ലേ, കൊള്ളാമോ?